ഹായ് ഫെലോ ആസ്പിറൻസ്. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കീം കഴിഞ്ഞതോടെ നിങ്ങളുടെ എക്സാമിന്റെ സീരീസും അല്ലെങ്കിൽ സീസൺസ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഐസർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് അപ്ലൈ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ്. ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് കാണുമെന്നറിയാം. April 15 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഈ വരുന്ന May 25 ശരിക്കും ഐസർ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത്. അതായത് ഇനിയും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച്, അതായത് ഇന്ത്യയിലെ പ്രീമിയർ ആയിട്ടുള്ള ടോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയ ബ്രഹ്മപൂർ, ഭോപ്പാൽ, ബെറാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, ട്രിവാൻഡ്രം ആൻഡ് തിരുപ്പതി, ഇത്രയും ഐസേഴ്സിലെ അവിടുത്തെ 9 പ്രോഗ്രാമുകളിലേക്ക്, 7 ഐസറുകളിലെ 9 പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഗൂഗിളില് IISER Aptitude.in, ഗൂഗിളിൽ ജസ്റ്റ് ഐസർ അഡ്മിഷൻ എന്ന് അടിച്ചാൽ തന്നെ അവരുടെ വെബ്സൈറ്റ് നമുക്ക് കിട്ടും. IISER Aptitude.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ April 15 സ്റ്റാർട്ട് ചെയ്തത്, May 25 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. ഈ വരുന്ന June 17 ഐസറിന്റെ എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ക്ലിക്ക് ഹിയർ ഫോർ ആപ്ലിക്കേഷൻ എന്ന് കിട്ടും. അവർ പറഞ്ഞിട്ടുണ്ട് June 17, 2023 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. IISER Aptitude Test. സോ ഇവിടെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ അഡ്മിഷൻസ് അവിടെ നോക്കിയാൽ മതി. നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പോലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം, നിങ്ങൾ 2022 or 2023 പ്ലസ് ടു പാസ് ആയ ആളായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി. ഈ 4 സബ്ജക്ട്സിൽ 3 സബ്ജക്ട് അറ്റ്ലീസ്റ്റ് മിനിമം പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഐസറിന്റെ എക്സാം പാറ്റേൺ ആണ്. ഐസറിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, അതെല്ലാം സ്ട്രീമിലും ഉള്ളതാണ്. അതേപോലെ തന്നെ മാത്സ് പ്ലസ് ബയോളജി, 4 സബ്ജക്റ്റുകളാണ് ശരിക്കും നിങ്ങളുടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IAT എക്സാമിനുള്ളത്. ഈ 4 സബ്ജക്റ്റുകളിൽ ഒരു സബ്ജക്റ്റിൽ നിന്നും 15 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ മൊത്തം 15 x 4 60 ചോദ്യങ്ങളാണ് ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക, ഫേസ് ചെയ്യാൻ പോവുക ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില്. അപ്പൊ നമുക്കിവിടെ നോക്കാം, ഇവിടെ അഡ്മിഷൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീസും പ്രോസസ്സും എല്ലാം ഇവിടെ കാണാം. ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സിലബസ് അറിയാൻ സാധിക്കും. സിലബസ് നോക്കുക, ബയോളജി, കെമിസ്ട്രി, അതേപോലെ തന്നെ ഇവിടെ നോക്കുക മാത്തമാറ്റിക്സ് ആൻഡ് സിമിലർലി ഫിസിക്സ്. അപ്പൊ ഈ ഒരു ഓർഡറിലായിരിക്കും നിങ്ങളുടെ എക്സാം വരിക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ബയോളജിയിൽ നിങ്ങൾ +1, +2 പഠിക്കുന്ന ടോപ്പിക് എല്ലാം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. ബയോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീറ്റ് ലെവലാണ്, നീറ്റിന് എങ്ങനെയാണോ ചോദ്യങ്ങൾ വരിക ആ ഒരു ലെവലിലായിരിക്കും നിങ്ങൾക്ക് ബയോളജിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. പക്ഷേ 15 ചോദ്യങ്ങളാണ്. അപ്പം എന്ന് വെച്ചാൽ അത്രയും അല്ല നിങ്ങളുടെ ഇവിടെ ഇപ്പം സിലബസ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഡൗൺലോഡ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങൾക്ക് വെയിറ്റേജ് മനസ്സിലാക്കിയാൽ ഏതിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം പ്ലാന്റ് ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി, ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ, അപ്പൊ ഇങ്ങനെയുള്ള പോർഷൻസിനൊക്കെ കുറച്ച് സ്ട്രെസ് കൊടുത്ത് പഠിച്ചാൽ മതിയാവും. സിമിലർലി കെമിസ്ട്രിയും അതേപോലെ +1, +2 ടോപ്പിക്കുകളാണ്. അവിടെയും 15 ചോദ്യങ്ങളാണ്. യു ഷുഡ് റെഫർ ദ പ്രീവിയസ് ഇയർസ്. ഇപ്പൊ നിങ്ങൾ ഇത്രയും എക്സാംസ് എഴുതിയിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ മതിയാകും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊന്ന് മാത്സും ഇതേപോലെ തന്നെയാണ്, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആൻഡ് ഫൈനലി ഫിസിക്സും അങ്ങനെ തന്നെയാണ്, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടോപ്പിക്കാണ്. പക്ഷെ അറിയേണ്ട കാര്യം 15 ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സിനൊക്കെയാണ് കൂടുതൽ വെയിറ്റേജ് കണ്ടിട്ടുള്ളത്. പിന്നെ റൊട്ടേഷൻ മോഷൻ, ലോസ് ഓഫ് മോഷൻ, മെക്കാനിക്സും ഇലക്ട്രോ ഡൈനാമിക്സും പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ ഫിസിക്സിന്റെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ബാക്കി സബ്ജക്റ്റുകളും. അപ്പൊ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുമ്പോൾ June 17 ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ സിലബസ് ലെവൽ എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് JEE Mains ലെവലായിരിക്കും ചോദ്യങ്ങൾ. അതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം പോകാൻ. JEE Mains ഉറപ്പോ, അല്ലെങ്കിൽ ആ JEE Mains നീറ്റ് ലെവലും പ്രതീക്ഷിക്കാം. നീറ്റ് ലെവലുള്ള ചോദ്യങ്ങളും ഉണ്ട്, പക്ഷേ കൂടുതൽ ചോദ്യങ്ങളും JEE Mains ലെവലുള്ള ചോദ്യങ്ങളായിരിക്കും ഐസറിന് ചോദിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ സിലബസ് എടുത്ത് അതേപോലെ പ്രീവിയസ് ഡൗൺലോഡ്സിൽ ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സെറ്റ് ഉണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐസറിന്റെ ടൈപ്പ് ഓഫ് മോക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. എലിജിബിലിറ്റി ഞാനിപ്പോ പറഞ്ഞിരുന്നു, നിങ്ങൾ 2020 to 2023 PCM അല്ലെങ്കിൽ PCB അല്ലെങ്കിൽ ഈ 4 സബ്ജക്റ്റുകളെങ്കിലും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം അപ്ലൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐസറിന്റെ കാര്യം അപ്ലൈ ചെയ്യാം. സോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഐസർ എന്ന് പറഞ്ഞാൽ ഈസ് പ്രോപ്പർലി റിസർച്ച് ബേസ്ഡ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്ത്യയിൽ തന്നെ റിസർച്ച് ഫീൽഡിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് MS കോഴ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സുകൾ ഇപ്പം ബയോളജിയിൽ, ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, അതേപോലെ പല മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളിലൊക്കെ റിസർച്ച് ഫീൽഡിലേക്ക് എൻ്റർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഐസർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഐസറിന്റെ ഭോപ്പാൽ ഓഫർ ചെയ്യുന്ന 2 കോഴ്സുകൾ കൂടിയുണ്ട്, എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സും എക്കണോമിക് കോഴ്സുകളുമാണ്. അതാണ് മൊത്തം 7 ഐസറുകളായി 9 കോഴ്സുകളെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ ഐസർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും പ്രിഫറൻസ്, അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഐസർ ഏതാണോ അത് ഏറ്റവും മുകളിൽ ഓപ്ഷനായി വെച്ച് താഴേക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഐസർ പ്രോഗ്രാംസ് ചൂസ് ചെയ്യാൻ. കാരണം ഫ്രം ദ അപ്പർ, ഫ്രം ദ ടോപ്പ് എന്നാണ് നിങ്ങൾ റാങ്ക് എന്ത് ചെയ്യുക,
മനസ്സ് അവർ എടുക്കുക. പിന്നെ ഏകദേശം ഒരു 2500 IIT എക്സാമിനായി ഐസർ ആപ്റ്റിട്യൂഡ് ഒരു 2500 റാങ്കിൽ താഴെയാണ് പ്രധാന ഐസറുകളിലേക്ക് നിങ്ങൾക്ക് എന്താണ് അവരുടെ ഒരു എലിജിബിലിറ്റി അവർ കണക്കാക്കുന്നത്. സിമിലർലി ജെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഏകദേശം ഒരു 12,000 താഴെ റാങ്ക് വന്നാൽ നിങ്ങൾക്ക് ഐസർ അഡ്മിഷൻസിലേക്ക് അവർ പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ വെരി വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ ഒരുപാട് എക്യുപ്ഡ് ആയിട്ടുള്ള കോളേജ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ സൈറ്റ് നോക്കി മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എക്സാം എഴുതാവുന്നതാണ്. സോ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് എക്സ്പോഷർ ഫോർ യു. കാരണം ട്രിവാൻഡ്രത്താണെങ്കിലും ട്രിവാൻഡ്രത്തും പഠിക്കാം, അല്ലെങ്കിൽ പൂനെ, ഭോപ്പാൽ, ബെലാംപൂർ, കൊൽക്കത്ത, അതേപോലെ മൊഹാലി ഐസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാവുന്നതാണ്. വെരി ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഇഫ് യു നിങ്ങൾക്ക് ഇത് അറിയാതെ പോയവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് 25-ാം തീയതി വരെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. അഥവാ അറിയാത്ത അറിഞ്ഞു എക്സാം എഴുതാൻ നിൽക്കുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് സൈറ്റിൽ കയറുക, ഡൗൺലോഡ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതിന്റെ പാറ്റേൺ മനസ്സിലാക്കുക, കുറച്ച് ജെഇയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതാൻ പോവുക. ബയോളജി പറയുമ്പോൾ ബയോളജിയുടെ നീറ്റിന്റെ പ്രീവിയസ് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ IISER Aptitude Test Exams. Thank you so much.